ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ്ജെ ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റിന്റെ ബാക്കി പോർഷനാണ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, രണ്ട് ടൈപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഫസ്റ്റ് വൺ ആണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്. ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രേഷൻ സ്റ്റേറ്റ്മെന്റ് ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പോൾ ആദ്യം ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം, ഈ നാല് കാറ്റഗറി ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ഇഫ്, ഒന്ന് എൽസിഫ്, ഒന്ന് എൽസിഫ് ലാഡർ, ദെൻ സ്വിച്ച്. ഓക്കെ, ഈ നാലിനെ നമ്മൾ വ്യക്തമായി എക്സാമ്പിൾ സഹിതം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രേഷൻ സ്റ്റേറ്റ്മെന്റ് ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. ശ്രദ്ധിക്കുക, എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. ദെൻ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് കുറച്ച് നോക്കാം. ഇറ്റ് ഇസ് എ സ്പെസിഫിക് കൺസ്ട്രക്ട് ഓഫ് ദി ലാംഗ്വേജ് ടു പെർഫോം എ റിപ്പീറ്റഡ് എക്സിക്യൂഷൻ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് റിപ്പീറ്റഡ് എക്സിക്യൂഷന് വേണ്ടിയിട്ടാണ്. ഓഫ് വൺ ഓർ മോർ സ്റ്റേറ്റ്മെന്റ്, നമുക്ക് ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് വേണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഇതുവരെ പറഞ്ഞത് നമുക്ക് ഏതോ ഒരു ഒരു കാര്യം മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരേ ഒരു കാര്യം മാത്രമേ നമ്മൾ ഇൻപുട്ട് ആക്കി കൊടുക്കുന്നത് ചെക്ക് ചെയ്യണുള്ളൂ. നമുക്ക് ഒരുപാട് പ്രാവശ്യം വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഈവൻ നമ്പർ പ്രിന്റ് ചെയ്യണം. ഈവൻ നമ്പേഴ്സ് ഒരു 1 മുതൽ 500 വരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു ലൂപ്പായിട്ട് വീണ്ടും വീണ്ടും വർക്ക് ചെയ്തിട്ട് ഒരു 500 പ്രാവശ്യം വർക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ 500 നമ്പേഴ്സിന്റെ ഈവൻ നമ്പേഴ്സ്, 500 വരെയുള്ള നമ്പറിന്റെ ഈവൻ നമ്പേഴ്സ് കിട്ടുകയുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി, റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യം ഇതിപ്പോ ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെയാണ് പ്രോഗ്രാമിങ്ങിന്റെ ഒരു ലൂപ്പിംഗ് അവസാനിക്കുന്നുണ്ടെങ്കിൽ, അത് ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ വരും, ഇവിടെ ചെക്ക് ചെയ്യുമ്പോഴത്തും വീണ്ടും ഇങ്ങനെ വരും, ഇങ്ങനെ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഈ സാധനം ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ ഇതിന്റെ ഉള്ളിൽ ഇത് ഫാൾസ് ആവണോ, അപ്പൊ നേരെ എക്സിറ്റ് ആയിട്ട് ഈ ഭാഗത്തേക്ക് വരും. അതുവരെ എന്ത് ചെയ്യും? ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനാണ് ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് മൂന്ന് രീതിയിലാണുള്ളത്, മൂന്നെണ്ണമാണുള്ളത്. ഫസ്റ്റ് വൺ വൈല്, സെക്കൻഡ് വൺ ഡു വൈല്, തേർഡ് വൺ ഫോർ. ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഫസ്റ്റ് വൈല്, രണ്ടാമത്തെ ഡു വൈൽ. ഈ ഒരു സെക്ഷനിൽ നമ്മൾ വൈലും ഡു വൈലും ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോർ ലൂപ്പിനെ കുറിച്ച് നോക്കുന്നതാണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന് മുമ്പായി ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു മൂന്ന് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റുകളും, അതായത് വൈല്, ഡു വൈല്, ഫോർ, ഈ മൂന്ന് പഠിക്കണമെങ്കിലും നാല് കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ നാല് കണ്ടീഷൻസ് നമ്മൾ അറിയണം. ആ നാല് കണ്ടീഷൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു മൂന്ന് ലൂപ്പുകളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി ഞാൻ നോക്കാൻ പോകുന്നത്. അതായത് എലമെന്റ്സ് എന്ന് പറയും, നാല് എലമെന്റ്സ്, എലമെന്റ്സ് ഓഫ് എ ലൂപ്പ്. ഈ എലമെന്റ്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മൂന്ന് എണ്ണത്തിനും ബാധകമാണ്. അതായത് വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പിനും ഫോർ ലൂപ്പിനും ഉപയോഗിക്കുന്ന സെയിം ഈ എലമെന്റ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എലമെന്റ്സ് ഓഫ് ദി ലൂപ്പ് എന്തൊക്കെയാണ് ലൂപ്പിന്റെ എലമെന്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇനീഷ്യലൈസേഷൻ. അപ്പൊ ഈ ഒരു മൂന്ന് ലൂപ്പ് എടുത്തില്ലേ, ഈ മൂന്നിലും എന്തുണ്ടാവും? ഈ ഇനീഷ്യലൈസേഷൻ എന്ന സ്ട്രക്ചർ ഉണ്ടാവും, അതുപോലെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടാവും, അതേപോലെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അതുപോലെ ബോഡി ഓഫ് ദി ലൂപ്പ് ഉണ്ടാവും. ഈ ഒരു നാല് കാര്യങ്ങൾ ഈ ഒരു മൂന്ന് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റിന് ഉണ്ടാവും, അതായത് വൈൽ ലൂപ്പിന്, ഡു വൈൽ ലൂപ്പിന്, ഫോർ ലൂപ്പിന്. അത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ലൂപ്പും കറക്റ്റ് ആയിട്ട്, അതായത് ആ പറഞ്ഞ മൂന്ന് ലൂപ്പും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, ഏതൊരു പ്രോഗ്രാമും നിങ്ങൾക്ക് സ്മൂത്ത് ആയി വർക്ക് ചെയ്യാനും കഴിയും. നിങ്ങളെ ലോജിക് ഉപയോഗിച്ചിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ഇനീഷ്യലൈസേഷൻ എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഇനീഷ്യലൈസേഷൻ ആ പേരിൽ തന്നെ ഉണ്ട്. ഇനീഷ്യലൈസേഷൻ ചെയ്യുക എന്നാൽ സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുക്കുക, അല്ലെങ്കിൽ ഇനീഷ്യലൈസേഷൻ തുടക്കം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രോഗ്രാമിങ്ങിന്റെ നമ്മൾ ലൂപ്പിന്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഉപയോഗിക്കുന്നത്. എന്താണ് ഇനീഷ്യലൈസേഷന്റെ ഡെഫിനിഷൻ? വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. ഇതിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു വേരിയബിൾ. വേരിയബിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഫസ്റ്റ് ക്ലാസ്സുകളിൽ. നിങ്ങൾക്ക് എടുത്തു നോക്കുക, അറിയാത്തവര് എന്താണ് വേരിയബിൾ എന്നുള്ളത് നമുക്ക് അവിടെ അറിയാൻ പറ്റും. അപ്പോൾ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ, ഒരു വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇനീഷ്യലൈസേഷന്റെ ഫസ്റ്റ് ഡ്യൂട്ടി. പിന്നെ ഇറ്റ് ഗെറ്റ്സ് ദി ഫസ്റ്റ് വാല്യൂ. ഇത് ആണ് ഈ ഇനീഷ്യലൈസേഷൻ പ്രോസസ്സ് കൊണ്ടാണ് നമ്മൾ ഈ ലൂപ്പിങ്ങിന് ഫസ്റ്റ് വാല്യൂ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, 1 മുതൽ 10 വരെയുള്ള നമ്പർ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഈ ഇനീഷ്യലൈസേഷൻ എന്നുള്ളത് എന്തായിരിക്കും? ഒന്നായിരിക്കും, ഒന്ന് എന്നുള്ള നമ്പർ ആയിരിക്കും. എനിക്ക് അടുത്തൊരു എക്സാമ്പിൾ പറയണേ, എനിക്ക് 500 മുതൽ 1000 വരെയാണ് പ്രിന്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ ഇനീഷ്യലൈസേഷൻ എന്നുള്ളത് എന്താണ്? 500 ആണ്. ഇനി എനിക്ക് 5 മുതൽ 40 വരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ അവിടെ ഇനീഷ്യലൈസേഷൻ എന്താണ്? 5 എന്നുള്ളതാണ്.
അപ്പോൾ ഇനീഷ്യലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏത് മുതൽ വേണം, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്രയാണെന്നുള്ളതാണ് ഇനീഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എക്സിക്യൂട്ടഡ് ഓൺലി വൺസ് അറ്റ് ദി ബിഗിനിങ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇനീഷ്യലൈസേഷന്റെ പ്രത്യേകത എന്താണ്, എക്സിക്യൂട്ടഡ് ഓൺലി വൺസ് അറ്റ് ദി ബിഗിനിങ്, ഒറ്റ ഒരു പ്രാവശ്യം, അതും ബിഗിനിങ്ങിൽ മാത്രമേ എന്തേയുള്ളൂ ഈ സാധനം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. പിന്നീട് എന്ത് ചെയ്യില്ല, നമ്മൾ പറഞ്ഞ ഫോർ ലൂപ്പിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഈ ഇനീഷ്യലൈസേഷൻ എന്നുള്ള ഭാഗം ഒരേ ഒരു പ്രാവശ്യം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. മൂന്ന് പോയിന്റ്സ് ആണ് ഇനീഷ്യലൈസേഷനിൽ പറഞ്ഞത്. ഒന്ന്, വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അതായത് സ്റ്റാർട്ടിംഗ് വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു ഫസ്റ്റ് വാല്യൂ നമ്മൾ അസൈൻ ചെയ്താൽ അത് അതുമുതലാണ് ഈ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ തുടങ്ങുക, അതായത് ഈ ഹൈഡ്രേഷന്റെ എക്സിക്യൂഷൻ തുടങ്ങുക. ദെൻ എക്സിക്യൂട്ടീവ് ഓൺലി വൺസ്, ഒരേ ഒരു പ്രാവശ്യം മാത്രമേ എന്തേയുള്ളൂ ഈ ഒരു ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. അപ്പൊ ഈ ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം, ഒരേ ഒരു പ്രാവശ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ എന്നുള്ളത്. ദെൻ രണ്ടാമത്തെ ഒരു എലമെന്റ് ആണ് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നുള്ളത്. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാവാം, ഒന്ന് റിലേഷണൽ ആവാം അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ ആവാം. എന്താണ് റിലേഷൻ എക്സ്പ്രഷൻ, എന്താണ് ലോജിക്കൽ എക്സ്പ്രഷൻ എന്നുള്ളത് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്ന് നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ ലോജിക്കൽ എക്സ്പ്രഷനിൽ അല്ലെങ്കിൽ റിലേഷൻ എക്സ്പ്രഷനിൽ രണ്ടേ രണ്ട് ഔട്ട്പുട്ടേ നമുക്ക് കിട്ടുള്ളൂ. ഒന്നെങ്കിൽ അതിന്റെ വാല്യൂ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ ഫാൾസ് ആയിരിക്കും. ട്രൂ എന്നുള്ളത് നമ്മൾ പ്രോഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുക വൺ ആയിരിക്കും, ഫാൾസ് ഉള്ളത് സീറോ എന്ന് വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്നുള്ളത് വൺ ആയിരിക്കും, അത് ഫാൾസ് ആണെങ്കിൽ കിട്ടുന്ന റിസൾട്ട് സീറോ ആയിരിക്കും. ദെൻ ഡിസൈഡ് ലൂപ്പ് എക്സിക്യൂഷൻ, ഇതാണ് എവിടം വരെ പോകണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ 500 മുതൽ 1000 വരെയാണെന്ന് പറഞ്ഞു നമ്മൾ പ്രിന്റ് ചെയ്യിക്കേണ്ടത്. അപ്പം എന്ത് ചെയ്യും, 1000 വരെ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. അതേപോലെ 5 മുതൽ 40 വരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഈ 40 വരെ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. അപ്പൊ ടെസ്റ്റ് എക്സ്പ്രഷന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എൻഡിങ് പോയിന്റ്, അല്ലെങ്കിൽ എവിടം വരെ പോകണം, അതേപോലെ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ടെസ്റ്റിംഗ് എക്സ്പ്രഷൻ ആണ്. ദെൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, മൂന്നാമത്തെ എലമെന്റ് ആണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ഇറ്റ് മോഡിഫൈസ് ദി വേരിയബിൾ ബൈ ചേഞ്ചിങ് ഇറ്റ്സ് വാല്യൂ. അപ്പൊ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് അപ്ഡേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കറിയാം ഒരു 1 മുതൽ 20 വരെയുള്ള സംഖ്യന്റെ ഇടയിലുള്ള ഓഡ് നമ്പർ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏതൊക്കെ വരിക, 1, 3, 5, 7, 9 അങ്ങനെ എത്ര വരെ പോകും, 19 വരെ പോകും. അപ്പൊ അതിലെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം എത്ര വെച്ചിട്ടാണ് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റിനോട് ഉദ്ദേശിക്കുന്നത്. എത്ര വെച്ചിട്ടാ, 1 കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന വാല്യൂ എത്രയാണ്, 3 ആണ്. 3 കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന വാല്യൂ 5 ആണ്, പിന്നെ കിട്ടുന്ന വാല്യൂ 7 ആണ്. അപ്പൊ ഇത് അപ്ഡേഷൻ എത്രയാണ് നടക്കുന്നത്, 2 എന്ന സംഖ്യ ആഡ് ചെയ്തിട്ടാണ് അപ്ഡേഷൻ നടക്കുന്നത്. അതായത് 1 ക്ക് 2 ആഡ് ചെയ്താൽ 3 കിട്ടും, 3 ക്ക് 2 ആഡ് ചെയ്താൽ 5 കിട്ടും, 5 ക്ക് 2 ആഡ് ചെയ്താൽ 7 കിട്ടും, 7 ക്ക് 2 ആഡ് ചെയ്താൽ 9 കിട്ടും, അങ്ങനെ പോകും. അപ്പൊ ഇവിടെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ഈ ഒരു എക്സാമ്പിൾ എന്താണ്, 2 എന്നുള്ളതാണ്, 2 ഈച്ച് വെച്ചാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അപ്�േറ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ദെൻ ബോഡി ഓഫ് ദി ലൂപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് അതിന്റെ ഔട്ട്കംസ് ആയിട്ട് അല്ലെങ്കിൽ പ്രിന്റില് എന്താണ് കിട്ടേണ്ടത് എന്നുള്ളതാണ് ബോഡി ഓഫ് ദി ലൂപ്പ്. നീഡ് ടു ബി എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി, ഇറ്റ് മേ ബി സിമ്പിൾ ഓർ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റുകൾ എഴുതില്ലേ, അത് രണ്ട് രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഉപയോഗിക്കുന്നത്, സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്, മറ്റൊന്ന് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ മിക്സ് ചെയ്യുന്നതിനാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സിംഗിൾ ആയിട്ട് ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ബോഡി ഓഫ് ദി ലൂപ്പിലാണ് നമ്മൾ പ്രിന്റിങ് കാര്യങ്ങളൊക്കെ നടത്തല്. അപ്പൊ ഈ ഒരു 4 എലമെന്റ്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയ, ഇതിനു മുന്നേ പറഞ്ഞ നമ്മൾ ഹൈഡ്രേഷൻ സ്റ്റേറ്റ്മെന്റിലെ വൈല്, ഡു വൈല്, ഫോർ, ഈ 3 ലൂപ്പുകളും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും, സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ എക്സാമ്പിളിലേക്ക് കടക്കാൻ പോണ, ആദ്യത്തെ നമ്മൾ ഫോർ ലൂപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഫോർ ലൂപ്പ് എന്നുള്ളത് ഞാൻ പറഞ്ഞു, എത്രാമത്തെ ലൂപ്പാണ് നമ്മൾക്ക് പഠിക്കാനുള്ളതിൽ, ഒരു ഫസ്റ്റിലെ ലൂപ്പ് ആയിട്ട് നമ്മൾ എടുത്താണ് ഫോർ ലൂപ്പ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന സംഭവമാണ് വൈൽ ലൂപ്പ് പഠിക്കും, അത് കഴിഞ്ഞാൽ നമ്മൾ ഡു വൈൽ ലൂപ്പ് പഠിക്കും. അപ്പൊ ഓരോന്നോരോന്ന് നോക്കാൻ പോകണം. അപ്പൊ ഫസ്റ്റ് നമ്മളിവിടെ നമ്മൾ C++ പ്രോഗ്രാം പഠിച്ചപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് വൈൽ ലൂപ്പാണ്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം ഫോർ ലൂപ്പ് നോക്കാം, എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ട് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ സിൻടാക്സിനോട് കളർ മാച്ച് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രോഗ്രാമിംഗിന്റെ വർക്കിംഗ് പഠിക്കാൻ പറ്റും. അപ്പൊ ഈ 4 എലമെന്റ്സ് ഇതിലില്ല എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. 1 ഇനീഷ്യലൈസേഷൻ, 1 ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ബോഡി ഓഫ് ദി ലൂപ്പ്. അപ്പൊ ഫോർ ലൂപ്പിലെ സിൻടാക്സിൽ ഈ കാര്യങ്ങളില്ല നോക്കുക. ഫസ്റ്റ് 1 ഇനീഷ്യലൈസേഷൻ, സെക്കൻഡ് 1 ടെസ്റ്റ് എക്സ്പ്രഷൻ, 3 അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, 4 ബോഡി ഓഫ് ദി ലൂപ്പ്. അപ്പൊ ഒരു ഫോർ ലൂപ്പിൽ ഈ 4 കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ എഴുതാൻ പറ്റും. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് 1 ടു
100 വരെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യാൻ. 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആശയങ്ങളോട് എസ് ടി ഡി അയ്യോ ഡോട്ട് എച്ച്, അയ്യോ സ്ട്രീം അല്ല, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, എസ് ടി ഡി അയ്യോ ഡോട്ട് എച്ച് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വോയിഡ് സോറി ആഷ് ഇൻക്ലൂഡ് കോണിയോ ഡോട്ട് എച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വോയിഡ് മെയിൻ, ഈ വോയിഡ് മെയിൻ നമുക്കറിയാം പ്രോഗ്രാമിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് വോയിഡ് മെയിൻ. ദെൻ ഇൻറ്റ് ഐ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഈ ഐ എന്ന് പറഞ്ഞ വേരിയബിൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു ഫോർ ലൂപ്പ്, ഇവിടെയാണ് ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് വരുന്നത്. ഇതേപോലെ തന്നെയാണ് ഇത്, ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഒരു ഫോർ ലൂപ്പ് വരുന്നുള്ളത്. ഫസ്റ്റിൽ 4 എന്ന് എഴുതി, ആ 4 അതേപോലെ ഇവിടെ എഴുതി. ദെൻ ഇനീഷ്യലൈസേഷൻ, നമുക്ക് ചെയ്യേണ്ട പ്രോഗ്രാം എന്താണ്, 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 1, 2, 3, 4 അങ്ങനെ 100 വരെയുള്ള സംഖ്യകൾ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇനീഷ്യലൈസേഷൻ 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്താണ് ഇനീഷ്യലൈസേഷൻ 1. അപ്പോൾ അതാണ് ഇവിടെ ഐ എന്ന വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വേരിയബിളിന്റെ പേര് എന്ത് കൊടുക്കുക, ഞാൻ ഇവിടെ ഐ എന്ന് എടുത്തു എന്നുള്ളൂ, സിമ്പിൾ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐ ഈക്വൽ ടു 1, ഇനീഷ്യൽ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തു ഈക്വൽ ടു 1. ദെൻ സെമികോളൻ 2. ദെൻ ടെക്സ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞു ഇവിടെ വരെ പോകണം എന്നുള്ളത്. അപ്പൊ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100, എവിടെ വരെ പോകണം, 100 വരെ പോകണം. അതിന്റെ വാല്യൂ 100 വരെ കൊടുത്തു. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ഇങ്ങനെ കൊടുത്താൽ എന്താ സംഭവിക്കുക, 100 വരെ പോകുള്ളൂ. 101 എന്ന് പറഞ്ഞ വാല്യൂ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് കൊടുത്താല് വരില്ല. ദെൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, എത്രയാണ് കൂടി പോകേണ്ടത്, ഓരോ വാല്യൂസാണ് കൂടി പോകുന്നത്. അതിന് 1 കഴിഞ്ഞാൽ 2, പിന്നെ 3, 4 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, I++ നടത്തും. I++ കൊടുക്കുന്നത് എന്തിനാ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊരു ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. I++ എന്ന് എഴുതുന്നതും I=I+1 എന്ന് എഴുതുന്നതും എന്താണ്, സെയിം ആണ്. I+1 എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനോട് കൂടി ഒരു വാല്യൂ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 1 എന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അടുത്ത് 2 എന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം I++ എന്ന് കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ബോഡി ഓഫ് ദി ലൂപ്പ് എന്നുള്ളത് ഇവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് %D I എന്നാണ് കൊടുത്താൽ എന്ത് ചെയ്യും, ആ സംഖ്യകൾ ഓരോന്നോരോന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. 1 മുതൽ 100 വരെയുള്ള പ്രിന്റ് ചെയ്ത് കാണിക്കും. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എങ്ങനെ നോക്കാം, ആദ്യം അതിന്റെ വാല്യൂ 1 ആയി. ദെൻ ഇവിടെ ചെക്ക് ചെയ്യും ഐ ലെസ് ദാൻ ഒറിക്കലിന്റെ 100 ആണോ എന്നുള്ളത്, അത് ശരിയാണ്. അപ്പൊ നേരെ താഴേക്ക് വരും, ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു, അവിടുന്ന് നേരെ താഴേക്ക് വരും, എന്നിട്ട് ഐ എന്നുള്ളത് എന്ത് ചെയ്യും, 1 എന്ന് പ്രിന്റ് ചെയ്യും. ദെൻ ഈ ഐന്റെ വാല്യൂ എന്ത് ചെയ്യും, I++ ഇവിടെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകും, I++ എന്ന് പറയുമ്പോൾ എത്രയാവും, 2 എന്നാവും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ചെക്ക് ചെയ്യും 2 ലെസ് ദാൻ ഒറിക്കലിന്റെ 100 ആണോ നോക്കും, അത് ശരിയാണ്. പിന്നെ അപ്പം എന്ത് ചെയ്യും, നേരെ ഇവിടുന്ന് പിന്നെ ഇത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരും, എന്നിട്ട് 2 എന്ന് പ്രിന്റ് ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നീട് ഒരിക്കലും ഇങ്ങോട്ട് പോകില്ല, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പിന്നെ പോകില്ല. കാരണം നമ്മൾ പറഞ്ഞു ഈ ഇനീഷ്യൽ വാല്യൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഒരു പ്രാവശ്യം വർക്ക് ചെയ്യുള്ളൂ, ഇറ്റ് എക്സിക്യൂട്ടഡ് ഓൺലി വൺസ്. അപ്പൊ നേരെ എന്ത് ചെയ്യും, ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ 2 പ്രിന്റ് ചെയ്തു, 2 കഴിഞ്ഞിട്ട് I++ എന്ന് പറയുമ്പോൾ ഇവിടെ നേരെ ഇങ്ങോട്ട് പോകും, I++ എന്ന് പറയുമ്പോൾ 3 ആവും, 3 ചെക്ക് ചെയ്യും, എന്നിട്ട് നേരെ താഴേക്ക് ഒരു 3 പ്രിന്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, I++ എന്ന് പറയുമ്പോൾ 4 ആവും, 4 ലെസ് ദാൻ ഒറിക്കൽ 100 നോക്കും, ശരിയാണ്. നേരെ താഴേക്ക് വരും, പ്രിന്റ് ചെയ്യും. പിന്നെ 5, അങ്ങനെ എത്ര വരെ പോകും, 100 വരെ. സപ്പോസ് നമുക്ക് 100 എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം, എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ 100 എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടി, നേരെ മുകളിൽ പോകും, ആ വാല്യൂ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, 101 ആയി. എന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യും 101 ലെസ് ദാൻ ഒറിക്കൽ 100 ആണെന്ന്. ഇത് തെറ്റാണ്, ഇത് തെറ്റാകുമ്പോഴത്തേക്കും നേരെ ഇതിന്റെ പുറത്തേക്ക് ചാടും, ഇവിടേക്ക് നേരെ പുറത്തേക്ക് ചാടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1 മുതൽ 100 വരെയുള്ള പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ ഇതാണ് ഫോർ ലൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് വൈലും ഡുവൈലും ആണ്. ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമാൻഡ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.